ഒരു ദൈവ പൈതൽ അനുദിനം ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ട അവിഭാജ്യ ഘടകങ്ങളിൽ ഒന്നാണ് കർത്താവിൽ ശക്തരാകുക എന്നത്. യേശു കർത്താവിൻ്റെ ശുശ്രൂഷയുടെ അവസാന നിമിഷങ്ങളിലേക്ക് യേശുവിൻ്റെ സ്വർഗാരോഹണ സമയത്തിൽ തൻ്റെ അരിമ ശിഷ്യന്മാരെ യേശു കർത്താവ് പ്രബോധിപ്പിക്കുമ്പോൾ ഒടുവിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു പദമാണ് ലൂക്കോസ് സുവിശേഷം 24 അധ്യായം അതിൻ്റെ 49 വേദവാക്യം. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുവോളം നഗരത്തിൽ പാർക്കുക. അതിന് തത്തുല്യമായി കിടപിടിക്കുന്ന ഊട്ടി ഉറപ്പിക്കുന്ന ഒരാശയമാണ് എഫ് എസ് എൽ ലേഖനം 6 അധ്യായം 10 വാക്യത്തിൽ വരുമ്പോൾ ധന്യനായ പൗലോസ് ലീഗ എഫോസ് സഭയോട് പറയുന്ന ഒരാശയം. ഒടുവിൽ നിങ്ങൾ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുക. അനുദിനം പ്രാപിക്കേണ്ട അവിഭാജ്യമായ ഘടകം ശക്തിപ്പെടുക. എഫ് എസ് എൽ ലേഖനം 6 അധ്യായങ്ങൾ കൊണ്ട് സഭ എന്ന വിഷയത്തെ, വിശ്വാസി ക്രിസ്തുവിൽ എന്നൊരാശയത്തെ വിവിധ കോണുകളിൽ നിന്ന് പൗലോസ് ലീഗ നമ്മോട് സംസാരിക്കുമ്പോൾ എഫസോസിലെ സഭയിലെ വിശ്വാസികൾ അവൾ ക്രിസ്തുവിനെ പ്രാപിച്ചവരാണ്, രക്ഷാ നിർണയം അനുഭവിച്ചവരാണ്, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണ്. എങ്കിലും നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനമായ പദമാണ് 1 അവൻ അവസാന വാക്യങ്ങളിലേക്ക് വരുമ്പോൾ പൗലോസിലെ കൊടുക്കുന്ന 3 അറിവുകളാണ്. 1, നിങ്ങൾ വിളിയാനുള്ള ആശ എന്നതാണെന്ന് അറിയണം. 2, വിശുദ്ധന്മാരുടെ അവകാശത്തിൻ്റെ മഹിമ ധനത്തെക്കുറിച്ചുള്ള അറിവ്. 3, അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്നതാണെന്ന് അറിയണം. 3 അറിവുകളാണ് പൗലോസ് ലീഗ 1 അവസാനിക്കുമ്പോൾ ദൈവസഭയോട് പ്രബോധിപ്പിക്കുന്നത്. പ്രിയരെ, വിളിയാലുള്ള ആശ എന്നതാണെന്ന് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ശക്തി ധരിച്ചുകൊണ്ട് എന്ത് പ്രയോജനം? വിശുദ്ധന്മാരുടെ അവകാശത്തിൻ്റെ മഹിമാധനം അറിഞ്ഞില്ലെങ്കിൽ ശക്തി പ്രാപിച്ചിട്ട് എന്ത് പ്രയോജനം? പ്രിയരെ, മുഖ്യമായതിനെ പ്രാധാന്യം കൊടുക്കാതെ ആ മുഖ്യമായതിനെ പലതിനും നമ്മളിവിടെ പ്രാധാന്യം കൊടുക്കുകയാണ്. പൗലോസ് ലീഗ ശക്തിപ്പെടണമെന്നും യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പ്രബോധിക്കുമ്പോൾ ശക്തരാകണമെന്ന് പ്രബോധിപ്പിക്കുമ്പോൾ അതിനു മുൻപ് നമ്മൾ അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന, പൗലോസ് ലീഗ ആഗ്രഹിക്കുന്ന ആശയങ്ങൾ നമ്മുടെ മുന്നിൽ കിടക്കുകയാണ്. ഇവിടെ ഒരു കൂട്ടർക്ക്, ഒരു തലമുറയ്ക്ക് ശക്തരാകുക, ശക്തിപ്പെടുക എന്നതാണ് അവിടെ പ്രഥമമായ ലക്ഷ്യം. ശക്തരാകുന്നതിന് മുമ്പ് ഗൗരവമായ ആശയങ്ങൾ അതിന് മുന്നിലുണ്ടെന്ന് നാം തിരിച്ചറിയുക. മുഖ്യമായതിനെ പ്രഥമ സ്ഥാനം കൊടുക്കുക, മുഖ്യമല്ലാത്തതിനെ അപ്രധാനമായി കാണുക. ഗോഡ് ബ്ലെസ് യു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.